നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും കോൺഗ്രസ് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും തമ്മിൽ ഭേദം എന്ന രീതിയിൽ ഒന്നിൽ നിന്നും ഒൻപതിലേക്ക് അവരുടെ ടാലി എത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ ജയിച്ച ഡി കെ സുരേഷിന്റെ മാത്രം വിജയമായിരുന്നു കോൺഗ്രസിൻ്റെതെങ്കിൽ ഇക്കുറി അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു ബാക്കിയുള്ള ഇരുപത്തിയേഴ് സീറ്റുകളുടെ കാര്യം നോക്കുമ്പോഴാണ് അവിടെ ഒൻപത് സീറ്റുകൾ കിട്ടിയത് ഡി കെ സുരേഷിൻ്റെ പരാജയം ശിവകുമാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായ നഷ്ടമായി തന്നെ കണക്കാക്കുന്നുണ്ട് എന്നാൽ പോലും ഡി കെ ശിവുമാർ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്ന രീതിയിൽ അവിടെ ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില ശ്രമങ്ങൾ നടന്നിരുന്നു അത് മുളയിലേ നിന്നുള്ള കാര്യം തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എ ഐ സി സി ഡി കെ ശിവകുമാറിനോട് ഒപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിലവിൽ സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പിലേക്ക് തന്നെയാണ് പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ദേശീയതലത്തിന് ഇരുന്നൂറ്റി ആറ് സീറ്റുമായി രണ്ടാം യു പി എ സർക്കാർ വന്നപ്പോൾ പോലും കർണാടകയിൽ നിന്നാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ എം പി കിട്ടിയത് പതിനേഴ് സീറ്റുകൾ അന്നുമുണ്ടായിരുന്നു കർണാടകയിൽ അതായത് ബി ജെ പിക്ക് പല കാലത്തും വലിയ രീതിയിലുള്ള നേട്ടം സമ്മാനിച്ച സംസ്ഥാനം തന്നെയാണ് കർണാടക രണ്ടായിരത്തി പതിനാലായപ്പോൾ ബി ജെ പിക്ക് ആ സീറ്റ് തന്നെ നിലനിർത്താൻ കഴിഞ്ഞു അതിനു മുമ്പ് നടന്ന അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതിപക്ഷത്ത് പോലും എത്താൻ കഴിയാത്ത രീതിയിൽ പൊട്ടി തകർന്നിരുന്നു ജഗദീഷ് ഷെട്ടാറുടെ നേതൃത്വത്തിൽ ആ ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും മോദിയുടെ പ്രഭാവത്തിൽ യെദ്യൂരപ്പ മോദിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് വലിയ വിജയം കാഴ്ചവെച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് അതിനേക്കാൾ ഏറെ മുന്നേറ്റം നടത്തി ഇരുപത്തെട്ടിൽ ഇരുപത്തി ആറ് സീറ്റും ബി ജെ പി നേടി ഒരു സീറ്റിൽ അതായത് മാണ്ഡ്യ മണ്ഡലത്തിൽ അവിടെ സുമലത വിജയിച്ചത് ബി ജെ പിന്തുണയോടുകൂടിയാണ് എന്നാൽ ഇക്കുറി മാണ്ഡ്യ മണ്ഡലത്തിൽ ബി ജെ പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എച്ച് ഡി കുമാരസ്വാമി വിജയിക്കുകയും അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു കോൺഗ്രസ് കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നത് കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടർവിജയം തന്നെയാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചില ഉടച്ചുപാർക്കൽ ആവശ്യമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രബലമായ സംസ്ഥാനമെന്ന രീതി തന്നെയാണ് കോൺഗ്രസ് കർണാടകയെ കാണുന്നത് മറ്റൊന്ന് തെലങ്കാന തെലങ്കാനയിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയതെങ്കിലും ബി ജെ പിയുടെ പൊടുംതിരിയുള്ള വോട്ട് ഷെയർ വർധനവ് കോൺഗ്രസ് കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കർണാടകയുടെ കാര്യത്തിൽ പോലെയല്ല തെലങ്കാനയുടെ കാര്യം എന്നുള്ളത് സവിശേഷതയാണ് അതിന് കാരണം അവിടുത്തെ പ്രാദേശിക പാർട്ടിയായിട്ടുള്ള ബി ആർ എസ് പൊട്ടി എന്നുള്ളതാണ് കാരണം നേർക്കു നേരുള്ള മത്സരമായിരുന്നു തെലങ്കാനയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ടായിരുന്നത് എട്ട് വീതം സീറ്റുകൾ രണ്ടുപേർക്കും കിട്ടിയപ്പോൾ ആ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് എ ഐ എം ഐ എം നേതാവായ അസുദുദ്ദീൻ ഓയിസ് ജയിച്ചത് കർണാടകയും തെലങ്കാനയും കൈവിടാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളത് എ ഐ സി സി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒപ്പം തന്നെ കൂടുതൽ മുന്നേറ്റം നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു കാരണം തെലങ്കാനയിലും കർണാടകയിലും ബി ജെ പി വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ പിടികൊടുക്കരുത് എന്നുള്ളത് കോൺഗ്രസിൻ്റെ അജണ്ടയാണ് ബി ജെ പിയെ മുന്നോട്ട് നയിക്കാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളും കെൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് പോലും